ശകമൊന്ന് ശ്ലോകമാർ തേ പ്രത്യാരാധര ലം ലാവണ്യം സുഹൃദൃശാം പൂർണ്ണ പുണ്വതാരം ലക്ഷ്മി നിലയനമൃത സ്യന്ത സന്തോഹമന്ദജിന്തകുരനുഗലയെ മാരുതകരനാഥ സന്ധിവിച്ഛേദം തത് തേ പ്രത്യഗ്രധാരാധര പ്രത്യഗ്രധാരാധരലളിതകളായവലി കേളികാരം ലാവണ്യ പ്ലസ് ഏകസാരം സുഹൃ ജ ജനദാം പൂർണ്ണ പുണ്യവതാരം ലക്ഷ്മി നിഷങ്കലീലിനലയം പ്ലസ് അമൃതസ്യന്തസന്തോഹം പ്ലസ്

ഏകസാരം ഏകസാരം സുഹൃദനദൃാം പൂർണ്ണ പുണ്യവതരം പൂർണ പുണ്യവതാരം ലക്ഷ്മി നിഷംഗലീലാനിലയം ലക്ഷ്മലീലാനിലയം സ്യന്ത അമൃതസ്യന്തസന്ദോഹം മാരുദാഗാരനാഥ മാരുദ ഗുരുജനങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം രണ്ടാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് തത്തേ ഹേ തേ അങ്ങയുടെ പ്രത്യധാരാധര ലളിത പുതിയ മേഘം പ്രത്യേകം പുതിയത് ധാരാധരം മേഘം ധാരയെ ധരിക്കുന്നത് ജലം വർഷം വർഷത്തിനെ ധരിക്കുന്നത് ആ പുതിയ മേഘത്തിൻ്റെ ലളിത മനോഹാരിത അതായത് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഭഗവാനി ഭജിച്ചാൽ എപ്രകാരം വെള്ളമില്ലാത്തവർക്ക് മഴ പെയ്താൽ വെള്ളം കിട്ടുന്നുവോ അതുപോലെ ഭഗവാൻ ആ മേഘത്തിനെ പോലെ പുതിയ മേഘത്തിനെ പോലെ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നു എങ്ങനെയുള്ള രൂപമാണ് ഭഗവാൻ്റെ ലളിതകളായ വലിയ കേളികാരം മനോഹരമായ കായാമ്പൂ ആ കായാമ്പൂ പുഷ്പത്തിൻ്റെ ആ കൊത്ത് ആ കൊണ്ട അത് കണ്ടാൽ എന്തെന്നില്ലാത്ത ഒരു ആനന്ദമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക അതുപോലെ മനോഹരമാണ് ഈ ഭഗവാൻ്റെ രൂപം ലാവണ്യസ്യ ഏകസാരം ലാവണ്യം സൗന്ദര്യം സൗന്ദര്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏകസാരം നെല്ലുണ്ട് അതിൽ സാരമായിട്ടുള്ളത് അരി ഉമിയ ഉമി എന്താണ് നിസ്സാരം നിസ്സാരമായി നമ്മൾ തള്ളിക്കളയണം അതുപോലെ പ്രപഞ്ചത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ ഭഗവാനാണ് ആ ഭഗവാന്റെ സൗന്ദര്യം നോക്കൂ ആ സൗന്ദര്യം എന്ന പദത്തിൻ്റെ സാരാംശം എടുക്കൂ ആ സാരാംശമാണ് ഭഗവാൻ സൗന്ദര്യമുള്ള അനേകം വസ്തുക്കൾ ഈ ലോകത്തിലുണ്ട് അതിൻ്റെ ഒക്കെ സാരാംശം ആണ് ഈ ഭഗവാൻ ലാവണ്യസ്യ ഏകസാരം സുഹൃതിജനദൃശാം പൂർണ പുണ്യാവതാരം സുഹൃതം ചെയ്തതായ ജനങ്ങൾ നമ്മളൊക്കെ തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് സുഹൃതികൾ എന്ന് പറയുന്നത് സുഷ്ട്രൃതം സുഹൃതം നന്നായി ചെയ്തത് നന്നായി ചെയ്തതാണ് പുണ്യകർമ്മങ്ങൾ ആ പുണ്യകർമ്മം ചെയ്ത ജനങ്ങൾക്ക് പുണ്യമുണ്ടാകുന്നു ആ പുണ്യം അടുത്ത ജന്മത്തിലാണ് അനുഭവിക്കുക അങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ പുണ്യം ചെയ്തതായ ജനങ്ങളുടെ എല്ലാവരുടെയും കൂടി പുണ്യം ഒന്നിച്ചു വെച്ചാൽ ഈ ഭഗവാൻ്റെ രൂപമായി സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം സുഹൃതം ചെയ്ത ജനങ്ങളുടെ കണ്ണുകൾക്ക് ദൃശാം കണ്ണുകൾക്ക് അവരുടെ പുണ്യം തന്നെ ഒരു അവതാരം എടുത്തു വന്നതാണോ ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് തോന്നും പിന്നെയോ ക്ഷ്മി നിശ്ശംഗ ലീലാനിലയനം ലക്ഷ്മി ദേവി സമ്പത്തിൻ്റെ ദേവത എല്ലാവിധ ഐശ്വര്യത്തിൻ്റെയും ദേവത ലക്ഷ്മിദേവി ആ ലക്ഷ്മി ദേവി യാതൊരു മടിയും കൂടാതെ നിശങ്കം ലീലാനിലയനം തൻ്റെ കളിക്കാനുള്ള വിഹാരസ്ഥലമായിട്ടാണ് ആ ഭഗവാന്റെ മാറിടത്തിനെ കാണുന്നത് ഭഗവാന്റെ മാറിടത്തിലാണ് ലക്ഷ്മി ദേവിക്ക് ഭഗവാൻ വാസസ്ഥാനം നൽകിയിരിക്കുന്നത് എന്താ ഇതിൻ്റെ അർത്ഥം ആര് ഭഗവാനെ ഭജിക്കുന്നുവോ അവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും സകല ഐശ്വര്യങ്ങളും ഉണ്ടാവും ലക്ഷ്മി നിശങ്ക ലീലാനിലയനം പിന്നെയോ ആരാണോ ഈ ഭഗവാനെ ധ്യാനിക്കുന്നത് സഞ്ചിന്തകാനം ചിന്തകന്മാർ ധ്യാനിക്കുന്നവർ ആരൊക്കെ നമ്മൾ തന്നെ മുനീശ്വരന്മാർ ഋഷീശ്വരന്മാർ അവർ തങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഈ ഭഗവാനെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ ഇടയ്ക്കേടയ്ക്കേ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ ബാക്കിയുള്ള സമയം നമ്മൾ വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നു പാടില്ല എപ്പോഴും ഈ ഭഗവാനെ തന്നെ ധ്യാനിക്കണം അയ്യോ അങ്ങനെ എങ്ങനെയാണ് ജീവിക്കുക ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമം എടുത്തവർക്ക് സാധിക്കൂ എന്നൊക്കെ ഉള്ളത് സംശയം വരും സാധിക്കും ആ വിധത്തിൽ നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കണം എങ്ങനെയാണ് സാധിക്കുക എന്തൊക്കെ നമ്മൾ കാണുന്നു അത് ഭഗവാനായിട്ട് കാണൂ അത്രയേ ഉള്ളൂ യാതൊന്നു കാണുമതും നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതും നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതും നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി ാരായണായനമ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ധന്യമാക്കാൻ സാധിക്കുക സഞ്ചിന്തകന്മാരാവാൻ സാധിക്കുക ഏതു വസ്തുവിലും നമ്മൾ ഭഗവാനെ കാണുന്നു ഏതു വസ്തുവിലും ഏറ്റവും എനിക്കിഷ്ടപ്പെടാത്ത വസ്തു എന്നെ ദ്രോഹിക്കുന്ന ആൾ അല്ലേ ആ മോഹം എനിക്ക് കാണണ്ട എന്ന് പറയും അയാളും ഈ ഭഗവാൻ തന്നെ എന്തിനാണ് ഇപ്പോൾ ഈ വിധത്തിൽ എന്നെ ദ്രോഹിക്കുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ പാപം ചെയ്തു ആ പാപമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ആ പാപം എന്നെ അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നിമിത്തം ഒരു നിമിത്തം ഈ വിധത്തിൽ വേണം അതിനെ കാണാൻ ആരിലും ദ്വേഷം പാടില്ല ആരിലും രാഗം ഒട്ടലും പാടില്ല രണ്ടുമില്ലാതെ കണ്ട് ഏതേത് വസ്തുക്കളുമായി നാം ബന്ധപ്പെടുന്നുവോ അതെല്ലാം ഭഗവാനാണ് എല്ലാം ഭഗവാനാണ് എന്ന് നിരന്തരം ധ്യാനിച്ച് ഉറപ്പിക്കണം ഭഗവാൻ അല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല ആകെ അങ്ങനെയുള്ളവരാണ് സഞ്ചിന്തകന്മാർ നന്നായിട്ട് ചിന്തിക്കുന്നവർ നന്നായിട്ട് ധ്യാനിക്കുന്നവർ അവരുടെ ഉള്ളിൽ സഞ്ചിന്തകാനാം അന്ധ അവരുടെ ഉള്ളിൽ അമൃതസ്യന്ത സന്തോഹം സിഞ്ചൽ ഈ ഭഗവാൻ തന്നെ എപ്പോൾ അവര് ധ്യാനിക്കാൻ തുടങ്ങുന്നുവോ അമൃതസ്യന്തം അമൃതത്തിന്റെ ഒരു ധാര സെന്തം ധാര ഒലിച്ചു വരിക സന്തോഹം അങ്ങനെ വന്ന് 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 ഒന്നിച്ചു കൂടി അങ്ങനെ നിൽക്കും സന്തോഹം ഒരു സമൂഹം വലിയ കൂടി നിൽക്കുന്നത് അതായത് ആനന്ദം ഭഗവാനെ ധ്യാനിച്ചതുകൊണ്ടുണ്ടായ ആനന്ദം ആ ആനന്ദം ബ്രഹ്മാനന്ദമാണ് ആ ബ്രഹ്മാനന്ദം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ സാധിക്കും അങ്ങനെയുള്ള വബുഹു ആ ഭഗവാന്റെ ശരീരം അനുകലയേ ഹേ ഭഗവൻ ഞാൻ ആ ശരീരത്തിനെ വീണ്ടും വീണ്ടും ധ്യാനിക്കുന്നു മാരുത ആകാരനാഥ ഇടയ്ക്കിടയ്ക്ക് ഈ ശബ്ദം വരും ഈ പദം വരും മരുത ആകാരനാഥ അത് വരുമ്പോൾ വരുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം മരുതൻ വായുദേവനാണ് വായുദേവൻ്റെ ആകാരം വായുദേവനാൽ നിർമ്മിക്കപ്പെട്ട ആകാരം ഗുരുവായൂര് ആ ഗുരുവായൂരിൻ്റെ നാഥൻ ഗുരുവായൂരപ്പൻ അത് സ്ഥൂലാർത്ഥം മാത്രമാണ് അതിൻ്റെ സൂക്ഷമാർത്ഥമാണ് നമ്മുടെ മനസ്സിൽ സ്ഫുരിക്കേണ്ടത് മാരുതൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രാണൻ ആ പ്രാണൻ്റെ ആകാരമാണ് എൻ്റെ ഈ ശരീരം ആ ശരീരത്തിൻ്റെ നാഥനാണ് ഈ ആത്മാവ് അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് ആ ഗുരുവായൂരപ്പൻ എന്ന് ഓരോ ശ്ലോകം ചൊല്ലുമ്പോഴും നമ്മൾ മനസ്സിൽ ധ്യാനിക്കണം ആ ഭഗവാനെ വീണ്ടും വീണ്ടും ധ്യാനിക്കൂ എന്ന് മനോഹരനായ ഭഗവാനെ ധ്യാനിക്കൂ